ഗോവ ഗവർണറുടെ വാഹന വ്യൂഹത്തിലേക്ക് സിപിഎം കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയുടെ മകൻ ജൂലിയസ് നിക്കിതാസ് വാഹനം ഓടിച്ചു കയറ്റിയ സംഭവത്തിൽ കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം തുടങ്ങി. സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്ന് ഗവർണറുടെ ഓഫീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം ഗവർണറുടെ വാഹന വ്യൂഹത്തിലേക്ക് ജൂലിയസ് ബോധപൂർവ്വം കാർ കയറ്റിയതല്ല എന്നാണ് സംസ്ഥാന പോലീസിന്റെ നിഗമനം. ഞായറാഴ്ച രാത്രി 8 മണിയോടെ കോഴിക്കോട് പുതിയ സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ളയുടെ വാഹന വ്യൂഹത്തിലേക്ക് സിപിഎം ജില്ലാ സെക്രട്ടറി പി മോഹനന്റെ മകൻ ജൂലിയസ് കാർ ഓടിച്ചു കയറ്റാൻ ശ്രമിച്ച സംഭവത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശാനുസരണമാണ് സെൻട്രൽ ഐ ബി അന്വേഷണം നടത്തുന്നത്. സംഭവത്തെക്കുറിച്ചും തുടർ നടപടികൾ സ്വീകരിക്കുന്നതിൽ പോലീസിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായെന്ന ആക്ഷേപത്തെക്കുറിച്ചും ഐ ബി പരിശോധിക്കുന്നുണ്ട്. ഗോവ രാജ്ഭവൻ സിറ്റി പോലീസിൽ നിന്ന് റിപ്പോർട്ട് തേടിയിട്ടുമുണ്ട്. എന്നാൽ ജൂലിയസ് ബോധപൂർവം ഗവർണറുടെ വാഹന വ്യൂഹത്തിലേക്ക് കാർ കയറ്റിയതല്ലെന്നാണ് സംസ്ഥാന പോലീസിന്റെ വിലയിരുത്തൽ. ഇതിനോടകം കിട്ടിയ സി സി ടി വി ദൃശ്യങ്ങൾ ഇത് തെളിയിക്കുന്നുവെന്നാണ് പോലീസിന്റെ വാദം. ജൂലിയസിന്റെ പ്രവൃത്തി കൊണ്ട് ഗവർണറുടെ യാത്ര വൈകുകയോ വാഹന വ്യൂഹത്തിന് തടസ്സം നേരിടുകയോ ചെയ്തിട്ടില്ല. പോലീസ് നിർദ്ദേശം പാലിച്ചില്ല എന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് മോട്ടോർ വാഹന നിയമം 179 പ്രകാരം ജൂലിയസിന് 1000 രൂപ പിഴയിട്ടത്. അതേസമയം സംഭവവുമായി ബന്ധപ്പെട്ട് ഫറോക്ക് അസിസ്റ്റന്റ് കമ്മീഷണർ ഷാജു കെ എബ്രഹാമുമായി വാക്കേറ്റം നടന്നതായി ജൂലിയസ് സമ്മതിച്ചിട്ടുണ്ട്. സംഭവത്തെക്കുറിച്ച് ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ചും സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗവും അന്വേഷണം നടത്തിയിരുന്നു. ജൂലിയസിന്റെ പ്രവൃത്തി ബോധപൂർവമാണെന്നും വിശദമായ അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ട് ബി ജെ പി സംസ്ഥാന നേതൃത്വം രംഗത്തെത്തിയിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്.